സംസ്ഥാനത്ത് നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ 56 കേന്ദ്രങ്ങളിൽ NIA റെയ്ഡ്. ഒരാളെ കസ്റ്റഡിയിലെടുത്തു. നിരവധി സ്ഥലങ്ങളിൽ ഫോണുകളും ലഘുലേഖകളും പിടിച്ചെടുത്തു. പത്തനംതിട്ടയിൽ റെയ്ഡ് വിവരം ചോർന്നോ എന്ന് സംശയമുണ്ട്. പരിശോധനയ്ക്ക് എത്തും മുമ്പ് നേതാക്കൾ വീട് വിട്ടുപോയതാണ് സംശയത്തിന്റെ കാരണം. പുലർച്ചെ 3 മണിയോടെയാണ് സംസ്ഥാന വ്യാപക റെയ്ഡ് തുടങ്ങിയത്. ദില്ലിയിലും കൊച്ചിയിലുമുള്ള ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലായിരുന്നു റെയ്ഡ്. റെയ്ഡിന് മുമ്പ് ലോക്കൽ പോലീസിനെ വിവരം അറിയിച്ചിരുന്നു. PFIയുടെ 2ാം നിര നേതാക്കൾ, നേരത്തെ ആയുധ കായിക പരിശീലനം നൽകിയവർ എന്നിവരുടെ വീടുകളിലായിരുന്നു പരിശോധന. നേരത്തെ അറസ്റ്റിലായവരുടെ വീടുകളിലും പരിശോധന നടത്തി. എറണാകുളം റൂറലിലാണ് ഏറ്റവും കൂടുതൽ റെയ്ഡുകൾ നടന്നത്. 12 ഇടങ്ങളിലായിരുന്നു പരിശോധന. ഇതിൽ 7 എണ്ണവും ആലുവ കേന്ദ്രീകരിച്ചായിരുന്നു. പോപ്പുലർ ഫ്രണ്ട് മുൻ സംസ്ഥാന നേതാവ് തമർ അഷ്റഫിൻ്റെ 3 വഴിയിലെ വീട്ടിലും പരിശോധന നടന്നു. പരിശോധനയ്ക്ക് പിന്നാലെ എറണാകുളം എടവനക്കാട് സ്വദേശി മുബാറക്കിനെ NIA കസ്റ്റഡിയിലെടുത്തു. ഇയാളുടെ വീട്ടിൽ നിന്നും ആയുധങ്ങൾ കണ്ടെത്തിയതായി സൂചനയുണ്ട്. സംഘടനയുടെ നിരോധനത്തിന് ശേഷവും 2ാം നിര നേതാക്കൾ അണിയറയിൽ സജീവമാണെന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു NIA ഇന്നത്തെ സംസ്ഥാന വ്യാപക ഓപ്പറേഷൻ. തിരുവനന്തപുരത്ത് 3 സ്ഥലങ്ങളിലായിരുന്നു പരിശോധന. തോന്നക്കലിലുള്ള വീട്ടിൽ നടത്തിയ പരിശോധനയിൽ 2 ഫോണുകളും PFIയുടെ ലഘുലേഖകളും കസ്റ്റഡിയിലെടുത്തു. അപ്രതീക്ഷിതമായിട്ടായിരുന്നു. 4 മണിയോട് കൂടിയിട്ടാണ് അവരെത്തിയത്. അവരുമായിട്ട് പൂർണ്ണമായും സഹകരിച്ചു. അവരെ നമ്മളോട് സഹകരിച്ചു. അവരെ സെർച്ച് കടത്തിയ ശേഷം പോവുകയാണ് ചെയ്തത്. അതിൻ്റെ ഡീറ്റെയിൽസ് നൽകുകയും ചെയ്തു. മുൻ സംസ്ഥാന കമ്മിറ്റി അംഗം സുൽഫിയുടെ തൊളിക്കോട്ടുള്ള വീട്ടിലും പ്രവർത്തകനായ ഫൈസലിൻ്റെ പള്ളിക്കലിലെ വീട്ടിലും റെയ്ഡിനായി NIA സംഘം എത്തുമ്പോൾ ഇവർ വീട്ടിലുണ്ടായിരുന്നില്ല. സുൽഫിയുടെ കുടുംബ വീട്ടിലും പരിസരങ്ങളിലുമെല്ലാം പരിശോധന നടന്നു. പത്തനംതിട്ടയിൽ NIA ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്കെത്തുമ്പോൾ മുൻ PFI പ്രവർത്തകർ വീട്ടിലുണ്ടായിരുന്നില്ല. റെയ്ഡ് വിവരം ചോർന്നോ എന്ന സംശയം NIAക്കുണ്ട്. PFI സംസ്ഥാന സെക്രട്ടറി നിസാർ, സോണൽ സെക്രട്ടറിയായിരുന്ന മുഹമ്മദ് റാഷിദ്, സംസ്ഥാന കമ്മിറ്റി അംഗം സജീവ് പഴകുളം എന്നിവരാണ് പരിശോധനയ്ക്ക് മുമ്പ് വീട് വിട്ടത്. മലപ്പുറത്ത് 7 ഇടങ്ങളിൽ NIA പരിശോധന നടന്നു. തൃശൂർ, കണ്ണൂർ, കോട്ടയം, കൊല്ലം, പാലക്കാട്, ആലപ്പുഴ എന്നീ ജില്ലകളിലും വിവിധ സ്ഥലങ്ങളിൽ പരിശോധന നടത്തി. വിവിധ ബ്യൂറോകൾക്കൊപ്പം K. അരുൺകുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.